مولاي صلي وسلم دائما أبدا على حبيبك خير الخلق. ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-ന് നബിദിനത്തിന്റെ അന്ന് ലോകം മനോഹരമായ ഒരു ദൃശ്യത്തിന് സാക്ഷിയായി. പ്രവാചക സ്നേഹികളുടെ മനം കുളിർപ്പിക്കുന്ന മനോഹരമായൊരു കാഴ്ച. ചെച്ചനിയൻ പ്രസിഡന്റ് റമലാൻ ഖുദ്രോവിച്ച് മദീന ഹറമിലേക്കെത്തുന്നു. അദ്ദേഹത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ശരീഫ തുറന്നു കൊടുക്കപ്പെടുന്നു. തിരുനബി അന്തിയുറങ്ങുന്ന ഹുജ്റയിലേക്ക് വികാരഭരിതനായി അദ്ദേഹം കടന്നുപോകുന്നു. ഇരുകെട്ടുകളായി ഉയർന്നു നിൽക്കുന്ന മുത്തനബിയുടെ ഖബറു ശരീഫ് അദ്ദേഹം ചുംബിക്കുന്നു. 6.5 മീറ്റർ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ആ കെട്ടിനുള്ളിൽ സൗദി അധികൃതരും നിയമപാലകരും ഉൾപ്പെടെയുള്ള സംഘത്തോടൊപ്പം റമലാൻ ഖുദ്രോവ് കടന്നു ചെന്ന കാഴ്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ചില സത്യങ്ങൾ കൂടി ദൃശ്യമായി. എല്ലാ ദിക്കുകളിൽ നിന്നും പ്രവാചക സ്നേഹികളായ വിശ്വാസികൾ മദീന സിയാറത്ത് ചെയ്യാൻ എത്തുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് പ്രവാചക സ്നേഹികളെല്ലാം വന്നു ചേരുന്നുണ്ട്. 5-ാം ഖലീഫ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 6.5 മീറ്റർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഖബറു ശരീഫ് കെട്ടിയുയർത്തി. ഖബറുകളെ ആവരണം ചെയ്ത് കെട്ടിപ്പൊക്കുന്നത് തന്നെയാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്ന് നാം പൊതുവെ പറയാറുള്ളത്. ആ വിധത്തിൽ തിരുനബിയുടെ ഹുജ്റയുടെ 2-ാം കെട്ടിനുള്ളിൽ കടക്കാൻ ഭാഗ്യം ലഭിച്ച റമലാൻ ഖുദ്രോവ് ആ അസുലഭമായ അവസരം നന്നായി മുതലെടുത്തു. തിരുനബിയുടെ മനോഹരമായി കെട്ടിയുയർത്തിയ ഖബറിന്റെ മുകളിൽ വിരിച്ചിട്ട വിരിപ്പ് തൊട്ടുമുത്തുകയും ചുംബിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ആനന്ദത്തോടെ ആശിഖീങ്ങൾ കണ്ടു. മഹാന്മാരായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ തങ്ങളെപ്പോലെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെറിഞ്ഞ സംഭവങ്ങൾ കൺകുളിർക്കെ കാണാൻ ആശിഖീങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഇക്കാലമത്രയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഖബറു ശരീഫ് കെട്ടിപ്പൊക്കിയിട്ടില്ല എന്ന വാദവുമായി നടന്ന നവീനവാദികൾ ആത്മസംഘർഷത്തിലായി. അവർ ന്യായീകരണ ക്ലിപ്പുകളുമായി ഇറങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫ് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ആ ക്ലിപ്പുകളും നമ്മളോട് പറഞ്ഞു തരുന്നത്. 2-ഉം 3-ഉം കെട്ടുകൾ അതിനുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിലേറെ തവണ അത് കെട്ടിയുയർത്തിയിരിക്കുന്നു എന്ന വസ്തുത അവർ പറയാതെ തന്നെ പറയുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയി തന്നിരുന്നു. അള്ളാഹുവേ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബം ആക്കരുതെന്ന്. വിശ്വാസികൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ചെച്ചനിയൻ പ്രസിഡന്റിന്റെ ചുംബനവും ഇഷ്ക് കൊണ്ട് പാടുന്ന യാ ഖൈറമൻ ദുഫിനത്തും വിശ്വാസികൾ മുത്തനബി തങ്ങളോട് ആവലാതികൾ പറയുന്നതും തിരുമുമ്പിൽ വന്നു നിന്ന് കൈയുയർത്തുന്നതുമെല്ലാം ആരാധനയല്ല, ആദരവാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയ്ക്ക് കൃത്യമായി ഉത്തരം ലഭിച്ചിരിക്കുന്നു. ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫ് ആരാധിക്കപ്പെടുകയില്ല എന്നത് തീർച്ചയാണ്. കാണുന്നതെല്ലാം അനുരാഗത്തിന്റെ ആനന്ദ കാഴ്ചകളാണ്. അള്ളാഹു തിരുനബിയെ സ്നേഹിക്കാനും ഒരുപാട് തവണ മദീനയിലെത്താനും സിയാറത്ത് ചെയ്യാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. يا ربي بجاه النبي.